जाओ जाओ उठो, चावन कहीं लूँडे ണ്ടിട്ടാണോ വരുന്നത്? എവിടെയോ കണ്ടപോലെ ഉണ്ടല്ലോ. അറിയോ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ നിങ്ങളൊക്കെ ഇതൊക്കെ എത്ര വട്ടം കേറിയിട്ടുണ്ടാവില്ലോ എന്നുള്ള ഒരു മൂഡില്. മച്ചന്മാരെ, ഇന്നാണ് ആ ദിവസം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് നമ്മൾ കാർത്തുങ്കൽ കീഴടക്കാൻ പോവാണെന്ന്? 18,000-ലധികം ഫീറ്റ്, ലോകത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് മോട്ടോർബൽ റോഡായിട്ടുള്ള കാർത്തുങ്കൽ ഇവിടെ തൊട്ടടുത്താണ്. അങ്ങനെ ഇവിടെ തൊട്ടടുത്തുണ്ടാവുമ്പോൾ നമ്മളങ്ങനെ കയറാതെ പോകാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇന്ന് അത് കീഴടക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും ലഡാക്ക് വരെ നടന്ന് 3,365 കിലോമീറ്ററോളം നടന്ന് വന്നിട്ട് ഇവിടുത്തെ 2 ദിവസത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ ഇതാ കാർത്തുങ്കിൽ കയറാൻ പോവാണ് കേട്ടോ. എന്താ പറയുക, അതിനാവശ്യമായിട്ട് നമ്മളിതാ നമ്മുടെ യാത്ര, നമ്മൾ യാത്രയുടെ അവസാനം ഈ കൊടി നമ്മളവിടെ കുത്താൻ പോവുകയാണ്. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും അഥവാ അവിടെ നിന്ന് ഓക്സിജൻ്റെ എന്തെങ്കിലും പ്രശ്നം, അവിടെ 20 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്സിജൻ്റെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക, വോയിലടിക്കുക, പ്രശ്നമില്ല. അപ്പം നമുക്ക് കയറാം അല്ലേ. ഇവിടുന്ന് കുറച്ചങ്ങ് പോകാണ്ടെന്ന് തോന്നുന്നു, മാപ്പ് നോക്കണം, പോവാം. അങ്ങനെ ബുദ്ധിമുട്ടുകളാണ്. നമ്മളിതാ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇതാ ബിലാൽ ഇതാ കൊടിയും പിടിച്ച് കയറുന്നുണ്ട്. നമ്മളിതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, ഇതാ കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ. ചെറിയൊരു കയറ്റാണ് തുടക്കത്തിൽ തന്നെ. ഇല്ലാതെ ഒരു കാരണവശാലും കൊണ്ട് പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, പിന്നെ നിനക്ക് ഞാനും ഉണ്ട്, എനിക്ക് നീയും ഉണ്ട്, നമുക്ക് ഇവരും ഉണ്ട്, പോവാം മുന്നോട്ട്. ഒന്ന് പറത്തി, അതാ പോലീസിന്റെ മുന്നിലൊക്കെ ധൈര്യം ഒരു പറത്തിക്കട, അല്ല പോലീസുകാരാണ് നടക്കുന്നത്. അതെന്തായാലും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മുത്തുമണികളെ ഒരു കയറ്റം കയറി കഴിഞ്ഞു. ഒന്ന് നോക്കട്ടോ, ഇതിലൂടെ വട്ടമായിട്ട് ഒരു റോഡാ വരുന്നത്. നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ തില്ലേ, ഇതിലെ കയറാം. പക്ഷേ അത് എളുപ്പമാണെങ്കിലും അതൊരു റിസ്ക്കുള്ള പരിപാടിയും കൂടിയാണ്. കാരണം ഇവിടുത്തെ ബ്രീത്തിങ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അത് ട്രക്കിംഗ് കൂടി ആകുമ്പോൾ ആകെ സീനാണ്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ്, ഏകദേശം തീരുമാനമായിക്കണം. പക്ഷേ എന്ത് തീരുമാനമായാലും അവിടെ എത്തിയാതെ നമ്മൾ തിരിച്ചു പോരുന്ന പരിപാടിയില്ല അല്ലേ. ഓ ഗൈസ്, വാശിയാണ്, നമ്മുടെ വാശി നിങ്ങൾക്ക് അറിയാലോ. കീഴടക്കം എന്ന് പറഞ്ഞാൽ കീഴടക്കിയായിരിക്കും, പറക്കട്ടാണ്ട്. ഓ ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, തൊട്ടക്കം തന്നെ തല ഇങ്ങനെ പെരുത്തിട്ടുണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൽ കൊണ്ടാവാം. പിന്നെ മാത്രമല്ല ഇന്ന് ട്രക്കിംഗ് ഉണ്ടല്ലോ, ഇന്ന് ട്രക്കിംഗ് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വീണു പോവും. അത്രയ്ക്കും ശ്വാസത്തിൻ്റെ ഇത് തന്നെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടു വന്നത്. അപ്പോൾ ഇനിയുള്ള റോഡ് കാണിച്ചു കൊടുത്തരാം. റോഡ് അങ്ങനെ പോയിട്ട് ചുറ്റി കറങ്ങണം ഉണ്ടോ, ആദ്യം നമ്മൾ അവിടുന്ന് ട്രക്ക് ചെയ്ത് കയറി. അവിടുന്ന് ഉണ്ടായ അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇരുന്നു പോയി. അതുകൊണ്ടാണ് ഇനി നമ്മൾ ട്രക്ക് ചെയ്യാൻ മര്യാദ ലെവലില് നമ്മൾ റോഡിൽ കൂടെ പോവാം കേട്ടോ. ട്രക്കൊക്കെ നമ്മൾ ഈസി, അത്രക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം.
പക്ഷെ നമ്മളെത്ര ട്രക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ട്രൈ ചെയ്യും. നമ്മളൊക്കെ കഴിയില്ലാന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മളത് ട്രൈ ചെയ്തിട്ട് നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. അത് നമ്മുടെ ഒരു ബെനിഫിറ്റാന്ന് വേണമെങ്കിൽ പറയാം. നോക്കാം, നമുക്ക് ഇത് കയറുമ്പോൾ തന്നെ നിങ്ങളെ അവസ്ഥ നോക്ക് കേട്ടോ. എവിടെയാണോ വീഴുന്നത് അവിടെ നമ്മൾ കൂടി എത്തും. ദേ തോൽക്കില്ല, എവിടെയും തോൽക്കില്ല. അച്ഛനെ ഗൈസ്, ഓ അതിന് മുകളിലെത്തണം. ഓ തല വേണം എടുക്കല്ലേ. തലൻ്റെ ഈ രണ്ട് സൈഡും ഒരു കട്ടിയിൽ പിടുത്തം. എനിക്ക് അവിടെ നിന്ന് കയറുമ്പോഴുണ്ട്, എന്താണെന്നറിയില്ല. ഓ ഗൈസ്, ഇതല്ലേ ഇതാണ് മറ്റന്മാരുടെ അവസ്ഥ. ഇതാണ് അവസ്ഥ കഴിഞ്ഞു. ഒന്ന് റിലാക്സ് ആയിടാ നിലാലേ, ഒന്ന് റിലാക്സ് ആവ. ഇത് വെറും തുടക്കം മാത്രമാണ്. നമ്മളെ കൊണ്ടൊരു ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും, ഉറപ്പാണ്. ചെയ്ത് കാണിക്കുന്ന ഞങ്ങൾ അവിടെ എത്താതെ നമ്മൾ മുന്നേ പേരില്ല. കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ ലഡാക്ക് വരെ വരുമ്പോൾ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേ, നിങ്ങളൊക്കെ അവിടെ എത്തുമെന്ന്. അതേപോലെ ഇതിലും പറഞ്ഞു നീ അവിടെ എത്തുമോ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്, നിങ്ങളെ അത് കീഴടക്കുവോ കേറാൻ കഴിയുമോ എന്നൊക്കെ. അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ പോരാടൊന്നുമില്ല. ഈ കോടി അവിടെ എന്ത് വന്നാലും ഇനി എവിടെ വീണാ ഈ കോടി നമ്മൾ കാത്തുങ്ങളെ പാസിൽ കുത്തിയിട്ടാ നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. വെള്ളമൊക്കെ കുറവായിട്ടോ, നമ്മൾ അത്രയ്ക്കൊന്നും കരുതിയിട്ടുന്നില്ല. ചുണ്ടൊക്കെ ആ കൊട്ടി എന്തോ പോലെയാണ്. എന്നാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടോ നോക്കുക. എന്താ കാഴ്ച മക്കളെ, നിങ്ങള് നോക്കിയത് നിങ്ങൾക്ക് ഇതല്ലേ വേണ്ട കാഴ്ചകള്. ചിത്രം വരച്ച പോലെയാണ് ഒരു പൈസല്ലേ. ഇതാണോ? അതൊന്നല്ല, ഇവിടെ കൊറേ പാസ് ഉണ്ട്, വലിയ വലിയ പാസ് കൊറേ ഉണ്ട്. ഏറ്റവും വലുതാണ് ഞങ്ങൾ കയറാൻ. എന്നാ പിന്നെ അച്ഛന്മാരെ നമുക്ക് അങ്ങ് തുടങ്ങല്ലേ, ഉഷാറാക്കി പട്ടപ്പിച്ച് അങ്ങോട്ട് അല്ലേ. ഇനി അവിടെ എത്തിയിട്ട് ഒരു റെസ്റ്റ് കേട്ടോ. ഇനി ഇരുത്തമില്ല, ഇപ്പൊ നല്ലൊരു ഇരുത്തായിരുന്നിട്ട് നല്ല ശ്വാസം ബ്രീത്തിങ് ഒക്കെ എടുത്തിട്ടാ കയറുന്നേ. ഇനി നല്ലൊരു പാച്ചില് പെട്ടെന്ന് എത്താൻ പോകണം, കാരണം നമുക്ക് നൈറ്റ് ആകുമ്പോൾ അവിടെ പെട്ടുപോകാൻ പാടില്ല. തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ട് പോകും കേട്ടോ. അപ്പോൾ ഒന്ന് സ്പീഡാക്കാൻ വേണം, എന്നാലേറ്റവും നമ്മളെ ശരീരം നോക്കാൻ വേണം. ഇല്ലാലേ എനിക്ക് ഞാൻ ഇല്ലടാ. യെസ്, ഹ
Man, a very day's earth day. Hello. आप क्या वॉक करके जा रहे हैं अभी? Yes. कहाँ तक? केरला से उधर. कहाँ तक? खारतुंग. खारतुंगला तक केरला से? Yes. वॉक करके? Yes. Okay. मैं भी ऐसे ही कर रहा हूँ. हाँ. मैं पर लोगों से लिफ्ट मांग के जा रहा हूँ. आपने देखा होगा शायद फेसबुक पे, तो देखना मेरे. हाँ, मैंने. आपने देखा है? नहीं मैम, इंस्टाग्राम यूट्यूब ओनली. इंस्टाग्राम यूट्यूब. तो आप केरला से ऐसे ही आए पैदल? ओनली पैदल. कभी कभी लिफ्ट नहीं लिया? नहीं. कोई कितने पैसे खर्च हुए केरला से यहाँ तक आने में? जस्ट 20,000. 20,000? 20,000? करेक्ट नो, डोंट आई. अराउंड 20,000. ओके, जस्ट सेइंग. ओके, कितनी तारीख को चले थे आप? व्हिच डेट यू स्टार्टेड फ्रॉम केरला? मार्च 20. ओके, सो यू आर कैरिंग दिस कैमरा അങ്ങോട്ടേക്ക്, അവിടുന്ന് ഒരു ക്യാമറ ഇങ്ങോട്ടേക്ക്. യു ആർ കാരിങ് ദിസ് ഫ്ലാഗ്. ഇന്ത്യൻ ഫ്ലാഗ്? യെസ്. ഓൾ ദ വേ ഫ്രം കേരള? യെസ്. നൈസ് ടു മീറ്റ് യു മാൻ. താങ്ക് യു. ട്രാവൽ വിതൗട്ട് മണി? യൂട്യൂബ് ട്രാവൽ വിതൗട്ട് മണി? ഇതേ കണ്ടോ നിങ്ങളെ, പൈസ ഇല്ലാത്ത ഒരു യാത്ര കണ്ടോ, അതായത് ഹിച്ച് ഹൈക്കിങ്. Just, നമുക്ക് പോകണം അതേപോലെ. ഇതിനും ഇതല്ല, ഇതിനും സംഭവം നമ്മൾ ചെയ്യും. Just help for 8 kilometers for him. Okay, that great job, man. Yeah. Okay, thank you, bro. आपका YouTube चैनल का नाम? Travel without money. Okay, nice. Okay, bye. Bye bye. എന്താ പറയാ, ഒരു യൂട്യൂബിൽ മങ്ങാടിച്ചു ആദ്യമായിട്ട്. അല്ല, മറ്റൊരാളുടെ യൂട്യൂബില് ഒന്ന് കാണിച്ചു. സത്യം പറഞ്ഞാല് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ അധികം ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ഇതുവരെ നമ്മൾ ഒറ്റയ്ക്ക് നയിച്ചു കൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടും പ്രാർത്ഥന കൂടി ഇവിടെ എത്തിയ അല്ലേ. പക്ഷെ കറക്റ്റ് ടൈം ആട്ടോ, നമ്മളവിടെ കേരളം അല്ലേ. ഞങ്ങൾക്ക് ഒരു പഠിച്ചു വേണ്ടി ഒരു കളിയല്ലേ, എന്താ കാഴ്ച എന്ന് പറയാം അല്ലേ. യെസ്. എന്തായാലും മച്ചന്മാരെ, എനിക്ക് തോന്നുന്നു ആ കാണുന്നതാണ് ഈ കാർത്തുങ്കള പാസ് കേട്ടോ. ഇവിടുന്ന് ഇനി 30-something kilometers ഉണ്ട്. ഇപ്പൊ സെറ്റാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് കിട്ടുമ്പോ സെറ്റാണ്. പിന്നെ ട്രക്ക് കയറാൻ ഒരിക്കലും നിക്കണം കേട്ടോ, കാരണം നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് നിനക്കെന്തെങ്കിലും പറ്റിയാ എനിക്കും സഹിക്കില്ല, എനിക്കെന്തെങ്കിലും പറ്റിയാ നിനക്കും സഹിക്കില്ല. അപ്പൊ എന്തായാലും ആ ഒരു പണിക്ക് വെറുതെ നിക്കണ്ട. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ പ്രശ്നമുള്ളല്ലേ. അതെ, ഓക്സിജന്റെ ലെവൽ ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നീ കേറുന്തോറും ഇനി കുറച്ച് ഉണ്ടാവില്ലെന്നാ പറയണേ. 20 മിനിറ്റ് അറിയാലോ, അവിടെ നിൽക്കാൻ നമ്മളെ ഈ ഒരു യാത്രയില് നോമ്പ് പറ്റിക്കൊണ്ട് 100 kilometers വരെ നടന്ന ദിവസമുണ്ട്, അറിയാലോ നിങ്ങക്ക്. അന്നൊന്നും നമുക്ക് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വൈകിട്ടായപ്പോ നോമ്പിന്റെ തുറ സമയത്ത് ജീവൻ വരെ പോവെന്നുള്ള ആ ഒരു ജീവൻ വരെ പോവെന്നുള്ള ആ ഒരു ഇതുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അല്ല, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണ്ടെന്ന്, എന്നാലല്ലേ ആരെങ്കിലുമൊക്കെ അറിയണ്ടേ, നിന്നിട്ട് മരിച്ചു പോയിട്ടുള്ള കാര്യമുള്ളൂ, ചിരിച്ചുകൊണ്ട് മരിക്കുക. ഓ, എനിക്ക് കൊടി ഇങ്ങനെ പാർന്നു കാണുമ്പോ ഉണ്ടല്ലോ ഒരു ആത്മവിശ്വാസം, ഒരു ഊർജം അല്ലേ. ഇത് ടൗണിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഒരു എനർജി, ഒരു പവർ, അതെന്താ ഒരു മനസ്സിന് എന്തോ ഒരു നിറവ് കിട്ടിയ പോലെ കൈകൈ പിടിച്ച് ഈ നടത്താണല്ലോ വല്ലാത്ത. എന്തൊരു ജവാനൊക്കെ ആയ ഒരു ഫീലിംഗ് അല്ലേ. എന്തായാലും നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഗായ്സ്, നമ്മളിപ്പോ സത്യം പറഞ്ഞ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കേട്ടോ, കാരണം നമ്മളിങ്ങനെ പോകുമ്പോ പലരെയും നമ്മൾ എക്സൈറ്റ്മെന്റ് ആക്കുവാണ്, കാരണം ഒരുപാട് പേര് നമ്മളിപ്പോ ഈ വരുന്ന വഴിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നിർത്തിട്ട് വ്ലോഗൊക്കെ ചെയ്ത് പോവാ, എന്താന്ന്, എല്ലാവരും യാത്രക്കാരാ, പോകുന്നവരൊക്കെ യാത്രക്കാരാ.
നമ്മളും യാത്രക്കാർ തന്നെ. പക്ഷെ നമ്മുടെ യാത്രക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടേത് എക്സ്ട്രീം ലെവൽ യാത്രയാണ്. യാത്ര ചെയ്യുന്നവരെ പോലും ഞെട്ടിച്ചിട്ടുള്ള യാത്രയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളെ പലരിലേക്ക് എത്തിക്കട്ടെ കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞ ഇനിയും കുറേ പേര് അറിയാനുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും അറിയട്ടെ. ഒരുപാട് പേരേക്ക് നമ്മൾ പ്രചോദനമാവുക എന്ന് പറയുമ്പോൾ അത് നമുക്കും എല്ലാവർക്കും അഭിമാനമുള്ളൊരു കാര്യമാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഈ ഹാപ്പിയാണ് നമ്മളെ ഇങ്ങനെ കയറ്റി കൊണ്ടു പോകുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്ലാനിലിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഇനിയും മുന്നോട്ട്, ഇനിയും മുന്നോട്ട്, ഹാപ്പി ആയിട്ട് ഇനിയും മുന്നോട്ട്. അതാണ് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് വെള്ളം തന്നെയാട്ടെ ഇദ്ദേഹം. കണ്ടോ, ഈ വെള്ളം നമുക്ക് തന്നെയാണ്. നമ്മുടെ കയ്യിൽ വെള്ളം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നമുക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്തു. സോ അപ്ക നാം ദിവന്ദർ സിംഗ്, ദിവന്ദർ സിംഗ് അപ്ക കേർ കിധറെ ഡൽഹി. ഡൽഹി ഓക്കെ. വെരി വെരി എക്സൈറ്റിംഗ്, യു നോ കേർ റഹാ പൂരാ വാക് കർക്കെ, യു നോ ഇറ്റ്സ് വെരി ഗുഡ്. മുഝെ മാലൂം നഹീ ആപ്കാ മോട്ടിവ് ക്യാ ഹൈ, മേബി ജസ്റ്റ് യു വാണ്ടഡ് ടു സീ ഇന്ത്യ യാ ഇന്ത്യ കോ യുണൈറ്റ് കർനാ. ക്യാ ഹൈ ആപ്കാ മോട്ടിവ് ക്യാ ഹൈ? ദൂസരോ കേ ലിയേ പ്രേരണ. दूसरों के लिए प्रेरणा, प्रेरणा देना है. well, बहुत अच्छा है, दिस इज फैंटास्टिक. अभी इंडिया की सबसे ज्यादा जरूरत है इस चीज का. थैंक यू. आप लोग ऑल द वे लद्दाख पहुंचा, आप लोग को देखा मैंने जाते हुए, गाड़ी रोका, बातचीत किया बिलाल और दिलशाद के साथ में. अच्छा लगा आपका, मैंने वीडियो भी देखूंगा मैं अभी आपका यूट्यूब में. थैंक यू सो मच एंड ऑल द बेस्ट. ओके थैंक यू, यू टेक केयर. അങ്ങനെ വെച്ചമാരെ ഇപ്പൊ സമയം 1:15 ആയിട്ടുണ്ട്. നമ്മളിപ്പോ എത്ര ഹൈറ്റ് നിക്കുന്ന നോക്കി നിങ്ങൾ. അവിടുന്ന് നമ്മളെ ഇവിടെ എത്തിയതാരോ, ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഫുള്ള് പാമ്പ് പോലത്തെ റോട്ട്. നമ്മൾ ഏകദേശം ഒക്കെ കുറച്ചൊക്കെ നമ്മൾ ട്രക്ക് ചെയ്തു, കാരണം ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ചെറിയ ഈ പാമ്പ് പോലത്തെ റോട്ടൊക്കെ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാൻ പറ്റുന്നതാണ്. അങ്ങനെ ഗൈസ്, ബിലാൽ ജോൺ കുരിശിങ്കൽ, എന്താണ് ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത്? ഞങ്ങളുടെ എനർജി പാർലേജാട്ടോ. ഓ ഗൈസ്, എന്താ പറയണ്ടെ, ഇതൊക്കെ ഒരേ ഒരു ഒരു അച്ചീവ്മെന്റ് ആണ്. കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ, ഇത്രയും നമ്മൾ കീ അടക്കിയ മലകളല്ലേ, നമ്മൾ ഏതൊരു രാജക്കന്മാരെ പോലെയൊക്കെ ഉണ്ട് ഇപ്പൊ. എന്താ അല്ലേ, കാണാൻ രസാലേ. കണ്ട ചില ഭാഗത്ത് തണല്, ചില ഭാഗത്ത് വെയില്. ഇങ്ങോട്ടേക്ക് പല റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിലൂടെ റൂട്ട് ഉണ്ടാ, ട്രക്ക് ചെയ്യാനുള്ള റൂട്ട് ഉണ്ട്. പക്ഷെ ഇതിലൂടെ ഒക്കെ എങ്ങനെ ട്രക്ക് ചെയ്യാൻ പറ്റുവാ? ട്രക്ക് ചെയ്യാൻ വിചാരിച്ച സീനൊന്നും ഇല്ല. നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതൊക്കെ കയറും, കാരണം നമുക്ക് ആ ഒരു ബ്രീത്തിങ് അവിടെ കിട്ടും. പക്ഷെ ഇവിടെ വളരെ ലോ ആണ് ഇവിടുത്തെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോപ്പിലോട്ട് പോയാൽ അവിടെ 20 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്, അതാണ് അവസ്ഥ. പിന്നെ 2 മിനിറ്റ് ഒന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, നിർത്തി നിർത്തി സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ അവതരണത്തിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ, കാരണം ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ കാരണമാണ്. എന്തല്ലേ, ഞങ്ങൾ പൂരാ ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് പാതിയൊക്കെ എത്തിയപ്പോൾ നമുക്ക് ശ്വാസത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മച്ചന്മാരെ, ഇവിടുന്ന് നമുക്ക് കുറച്ച് അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി അതാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കാബാഗ എന്ന് തോന്നുന്നു അല്ലേ. മറ്റേപോലെ ഓഫ് റോഡ് കാണുന്നുണ്ട്, ഓഫ് റോഡ് ഉണ്ട്. ഇതിലൂടെ കയറിയാൽ നമുക്ക് അവിടെ എത്താം, ഓഫ് റോഡ് കയറാം. പക്ഷേ കുറച്ച് ഓഫ് റോഡ്, കുറച്ച് റോഡ്, അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നടക്കില്ല മോനെ. കാബാഗം ഏകദേശം കാബാഗ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടോ, കുറേ ചുറ്റി പറഞ്ഞ് തിരിഞ്ഞ് ആ മുകളിലേക്ക് കണ്ടോ, അവിടെ എത്തിയിട്ട് അവിടുന്ന് അപ്പുറത്ത് മല എത്താനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ്
പെട്ടെന്ന് പിടിക്കാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എത്തിയാൽ നമുക്ക് ആ ഒരു വെളിച്ചത്തിന് നമുക്ക് കുത്താം. കണ്ണിങ്ങനെ ഇങ്ങനെ ചിമ്മി ഇങ്ങനെ നടക്കൂലെ, ഇങ്ങനെ നോക്കൂലെ, അതുകൊണ്ടാ നെറ്റി ചുളുക്കിട്ട്. ഓ എന്റെ മച്ചന്മാരെ, ഇതിലൂടെ സൈക്ലിങ്ങിലൂടെ ഒക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. നടന്നിട്ട് ഒരാൾ ആദ്യമായിട്ട് കാണുന്നതെന്നാ പറയുന്നത്. ഹായ് കേട്ടോ, സൈക്ലിങ്ങിനൊക്കെ പോകുന്നവർ കണ്ടിട്ടുണ്ട്, നടന്നിട്ട് പോകുന്നവർ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. എന്താണെന്നറിയില്ല, ഇനി ഒരു അതിന് മുന്നേ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, സാഹസിക ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, നമ്മൾ മാത്രമല്ലല്ലോ. ഇനി നമ്മളാണോ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇതിന് മുന്നേ കയറിയവരുണ്ടോയെന്നും അറിയില്ല. പക്ഷെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതുവരെ കയറി ഈ കാവാകെ ആയപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരിതെന്ന് പറയുന്നത്. പിന്നെ റൈഡേഴ്സൊക്കെ വളരെ സപ്പോർട്ടായിരിക്കും. ആര് റൈഡേഴ്സ് പോകാന്നുണ്ടെങ്കിലും നമുക്കൊരായി തരാതെ പോവില്ല, കാരണം നമ്മൾ അങ്ങനെയാണ്. ഓക്സിജൻ നമുക്ക് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഈ മുകളിൽ ടോപ്പിൽ, ആ ടോപ്പിൽ ഇതിലും ടോപ്പാണ് അപ്പുറത്ത് വരുന്നത്. അവിടെ എത്തിയാലാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും ആ ഒരു സാധനം. കാരണം ഇതിലൂടെ ബൈക്ക് റൈഡ് ചെയ്ത് പോകുന്നവർ വരെ എല്ലാവരുടെ ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് ചോദിച്ചാൽ മതി, നടന്ന് അവിടെ എത്തുന്ന നമ്മുടെ ചിലപ്പോൾ ബ്രീത്തിങ് കിട്ടാതെ നമ്മളവിടെ വീഴാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോടില്ല അല്ലേ, കാരണം ഇപ്പം തന്നെ നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു തടസ്സം ഉള്ളിൽ നോക്കണ്ട, ചിലപ്പോൾ അതിന് മുന്നേ തന്നെ അത് അടിച്ചാൽ മതി, അതിനാണ് ഞാൻ വാങ്ങിയത്. ഇനിയാണ് മച്ചന്മാരെ ഹൈറ്റുകൾ വരുന്നത്. ഇതാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. തുടങ്ങിയിട്ട് കാ ഭാഗം മാത്രമായിട്ടുള്ളൂ. ഇനി നിങ്ങൾ കണ്ടോ, ഈ ഒരു ഹൈറ്റ് ഇങ്ങനെ കയറി പോയിട്ട് അവിടെ മുട്ടുന്നുണ്ടല്ലോ, അതായിരിക്കാം എനിക്ക് തോന്നുന്നു പാതി എന്ന് പറയുന്നത്. ഓ ഗൈസ്, അവിടെ എത്തുമ്പോഴത്തേനും ഒരു വിധമാവും, കാരണം അവിടേക്കുള്ള കയറ്റം നോക്കി നിങ്ങൾ. ഓ സിയാതല്ലോ, അവിടെ തന്നെ വലിയൊരു കയറ്റം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ ആ നിമിഷം നമ്മൾ കടന്നു കഴിഞ്ഞാണ്ടല്ലോ, അത് നമുക്ക് പ്രൗഡാണ്. അവിടെ എത്തിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം അവിടെ എത്തിയാൽ നമ്മൾ പൊളിക്കുമെന്ന്. കാരണം അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അവിടെ എത്തിയിട്ടല്ലേ. വാ അവള് പറഞ്ഞില്ല കണ്ടോട്ടോ, ഇനി വരാൻ പോകുന്ന കാഴ്ചകളാണ് കാഴ്ചകളുടെ പൂര എന്ന് പറയുന്നത്. കാഴ്ചകൾ കാണേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ആ മുത്തു പണികളെ കണ്ടോട്ടോ ഗൈസ്, ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ, ഉച്ചയായിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മളടുത്ത് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴിച്ച് തീർത്തു ഈ വരവിൽ തന്നെ. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ഏകദേശം എത്താൻ 7 മണിയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല, 7 മണിക്കൊക്കെ അവിടെ വെളിച്ചവും ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന കാര്യം നമ്മളിപ്പോഴും ചിന്തിച്ചിട്ടില്ല, അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണുക എന്നുള്ള ആ ഒരു മൈൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളില്ല നമ്മുടെ കൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയും ഇല്ല നമ്മുടെ കൂടെ. ഇനിയെന്താ, സൗത്ത് പുള്ളു ഏതൊരു ടൗൺ ആണെന്ന് തോന്നുന്നു, 6 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അവിടെ എത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമായിരിക്കും.
പക്ഷെ അതൊക്കെ പോട്ടെ മക്കളെ, നമുക്കിപ്പോൾ ഊർജം കിട്ടുന്നുണ്ടല്ലോ. നോക്കിയാ നിങ്ങൾ എവിടുന്നാണ് നമ്മൾ വന്നാ നോക്കിയാ നിങ്ങൾ കണ്ട് കണ്ടോ ആ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ. അവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നിട്ട് നമ്മൾ പാതയിൽ അടുത്ത് പോലെ എത്തിയിട്ടില്ല, എന്നാലും നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ അവിടെ എത്തുമെന്നുള്ള. ഇവിടെ എത്തിയിട്ട് നമ്മൾ തളർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷെ സൂക്ഷിക്കാൻ വേണം. നോക്കൂ കേട്ടോ, ഞാൻ ഉണ്ടല്ലോ കൂടെ. മച്ചന്മാരെ, ഇതൊന്നും ഒരാളും നിങ്ങൾക്ക് കാണിച്ചതുണ്ടാവില്ല കേട്ടോ. നോക്കോ കണ്ടോ, ഒരാൾ പോലും നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണിച്ചതുണ്ടാവില്ല. അത് നമ്മൾ ഇനിയും പറയും, എപ്പോഴും പറയും, എവിടെയും പറയും. ഓ എന്തല്ലേ പ്രൗഡല്ലേ. ഇനി കണ്ടോ മക്കളെ, ഇതാണ് കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കാഴ്ചകൾ കാണേണ്ടത് അല്ല. ഇങ്ങനെ കണ്ടാ നിങ്ങൾക്ക് കിട്ടുന്ന ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നോക്കു മച്ചന്മാരെ, കാണുവാ കാണുവാ മച്ചന്മാരെ, കാഴ്ചകൾ കാണ്, കണ്ടോ ആസ്വദിക്കുക നിങ്ങളെ. ഇന്ന് നമുക്ക് കിട്ടാവുന്നതിലും അത്രയ്ക്ക് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്തു കൂട്ടാം. കാഴ്ചകൾ കാഴ്ചകൾ, മലകൾ കഴുകുക, ട്രക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം ഇത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് മൊത്തത്തിൽ കണ്ട ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണം. കണ്ടോ നിങ്ങള് കാണുക, അതാണോ ലേഹ് ടൗണ് തോന്നണല്ലേ. നമ്മൾ വന്ന ഒരു ഏരിയ കേട്ടോ അവിടുന്ന്, അവിടുന്ന് ഇപ്പോഴും നമ്മൾ ഇത്ര എത്തിയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മൾ പാതിയിൽ അടുത്ത് തന്നെ ആയിട്ടില്ല. ഇനി നമുക്ക് അപ്പം എത്ര കയറാനുണ്ട്? ഇപ്പം സമയം എത്ര നോക്കിയാ നീ? 2:30 സെറ്റ്. ഇനി 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്കിലും നമ്മളവിടെ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ വെളിച്ചം കിട്ടില്ല. വെളിച്ചം കിട്ടിയാലേ നമുക്ക് അവിടെ കുത്താൻ പറ്റുള്ളൂ കൊടി. ഇതായിരുന്നു ഇന്ന് ഇനിയുള്ള നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്. റൂട്ടുണ്ടോ? ഇവിടെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്, സീനാണ്, പോയാൽ പോയി, ഇത്ര തന്നെ ഇല്ലല്ലേ. നോക്കിട്ടോ അവിടെ ഒന്നും പിടിക്കലോ ഇല്ല അല്ലേ. പടിയാണോ നീട്ട് അല്ല ഈ പോവാണ്. ഇന്നെ പിടിച്ചാൽ മതി, നമുക്ക് അപ്പുറം പോവാ. ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ഒപ്പര എത്താം, അത്രേ ഉള്ളൂ. ഇതാകുമ്പോ പെട്ടെന്ന് മേലോട്ട് പോവാം. ഇതാകുമ്പോ കുറച്ച് ടാസ്ക് എടുത്തിട്ട് പോണോ. അതെ ഏയ് ഓറക്കട സീനാണ്. അവിടുന്ന് എങ്ങനെ ഏതെങ്കിലും ഒരു കല്ല് പൊട്ടി കഴിഞ്ഞു കച്ചോടോ. ഈ പറയണ മാരൊന്നല്ല. ഓ കാട് മുത്തുമണികളെ, ഇതാണ് വേണ്ട, ഇതാണ് കാഴ്ച. എന്റെ പൊന്നെ, അയ്യോ കുറച്ചേരം ഇരുന്നോടാ, ഇരുന്നിട്ടൊക്കെ പോയാ മതി. പക്ഷെ നേരം വൈകി അവിടെ രാത്രി ടെന്റ് അടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. വേറെ തന്നെ ടെന്റും ഇല്ല, അവിടെ കിടക്കാനും കഴിയില്ല. ടെന്റ് നമ്മൾ റൂമിൽ വെച്ച് പോകുന്നേക്കുവാണ്, കാരണം ആ ഒരു വെയിറ്റ് കൂടി താങ്ങണമെന്ന് വെച്ചു അല്ലേ. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു ബാഗുണ്ടല്ലോ, ഈ ഒരു ബാഗും ടാഗും അവിടെ എത്തിക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു. കാരണം കേരളത്തിൽ നിന്നും നമ്മൾ ആ റൂട്ടിലെ പോന്നെ പല റൂട്ടും ഉണ്ട്, ഒരുപാട് റൂട്ടുണ്ട് ഇതിലൂടെ. എന്തായാലും അല്ലേ, ഇപ്പം ഇത് കാണുന്നവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ. അത് മതി മുത്തു പണികളെ, അത് മാത്രം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. പിന്നെ
എന്താ പറയുക, നമ്മള് നമ്മുടെ കയ്യിൽ നമ്മുടെ സാധനങ്ങൾ, അതായത് കുറേ സാധനങ്ങൾ പെൻഡിങ് ആണ് നമ്മുടെ റൂമില്. നമ്മുടെ റൂമിൻ്റെ ചാവി പൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്തതല്ലേ റൂം വന്നിട്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പാകിസ്ഥാൻ ബോർഡറിൽ പോകണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം ആ റൂമിൽ, അതായത് റൂമിൽ ഇപ്പോൾ ആർക്കും റൂം വേണമെന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ അത് അവർക്ക് കിട്ടുന്ന ഒരു പൈസ പോവല്ലേ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല. പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ പെരുന്നാളാകുമ്പോഴത്തേനും നാട് പിടിച്ചിട്ട് നാട്ടിൽ ഒരു ഏഴ് ദിവസം ക്വാറന്റൈൻ നിന്നിട്ട് പിന്നെ പെരുന്നാൾ നാട്ടിൽ നിന്ന് ആഘോഷിക്കണം. അതെങ്കിലും ആഘോഷിക്കണോ? അതുമല്ല പിന്നെ അതൊക്കെയല്ലേ ആഘോഷം. ഒന്ന് എടുക്കണോ? ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇട്ട് ഇങ്ങനെ ആയി. ബിലാലിന് ബിലാലിന് പിന്നെ ബിലാലിന്റെ ഉമ്മനെ കാണാൻ വിളിച്ചിരുന്നല്ലേ. ഉമ്മനെ കാണാൻ വിളിച്ചു ബിലാല്. എന്താ ബിലാലെ, എത്ര വയസ്സായിക്ക്? എത്ര വയസ്സായി ബിലാലെ? ഞാൻ ദുബായി പോയപ്പോലെ നീ ഉമ്മറി എന്നും വിളിക്കണം, എന്നും വിളിക്കൂടെ മക്കളെ അറിയാം ഒന്നും വിളിക്കാൻ പറ്റൂല്ലേ. എന്തായാലും അതൊക്കെ പോട്ടെ, അതിന് സംസാരിച്ചിരിക്കുന്ന നേരമില്ല. കയറാം കയറാം, കയറിക്കൊണ്ടേയിരിക്ക. ഓ മച്ചന്മാരെ, ഇനി പാതിയേ ഉള്ളൂ കേട്ടോ. 19 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി. ഓ പാതിയായി. ആ തലപൊട്ടി, പാതിയായി കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റ് കൂടി ആ കാണുന്ന സ്ഥലത്തേക്ക് ഈ ഹൈറ്റ് കയറി കഴിഞ്ഞാൽ എളുപ്പ റോഡ് ആയാൽ മതി. ഇനി വന്നാൽ പെട്ടെന്ന് എത്തായിരുന്നു. ദിലായിലെ കയറണാട്ടി സുഖാടാ. ബീലാലേ ദിലായിലാട്ടി കയറണാട്ടി സുഖാ. വാശിക്കാണെങ്കിൽ ഞാനും വാശിക്കാം. അങ്ങനെ അതിലേ വരാന്ന് പറഞ്ഞു, ഞാൻ ഇതിലേ കയറുവാണ്. ഓക്കെ നോ പ്രോബ്ലം. അതെന്ത് യുദ്ധവിമാനമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഓ സീനാണ്, വേണ്ടായിരുന്നു. ഇതാണ് മക്കളെ. അപ്പൊ അവിടുന്ന് ഇത്ര കയറിയില്ല, അത് ഭയങ്കര സീന. ഒന്നാലോചിച്ചാൽ സുഖമാണ്. കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും റോട്ടിലൂടെ പോകുന്നത് തന്നെ ചേട്ടൻ നല്ലേ, അതായിരിക്കും നല്ലത്. ഹായ് ബിലാലേ, ഹലോ ബിലാലേടാ. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞതാ, ഇതിലൂടെ അസുഖം. എത്ര കിലോമീറ്റർ ലാഭമായി കിട്ടും നമുക്ക്? അങ്ങനെ അതിലൂടെ വരണം. പക്ഷെ മൊത്തത്തിൽ ടാസ്ക് തന്നെയാ. ഓ എങ്ങനെ വന്നാലും ഇപ്പം നിങ്ങൾ കണ്ടോ, അവിടുന്ന് ഇവിടെ വരെ എത്തിയ പോലെ ഇനി അങ്ങോട്ട് പോകണം. ഓക്സിജൻ സിലിണ്ടറാണെങ്കിൽ അവൻ്റെ കയ്യിൽ. ഓ
जाओ जाओ उठो ശരിയിരിക്കാം ഇപ്പൊ എനിക്ക് എത്ര നേരം റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി എനിക്കായില്ലല്ലോ ഇവിടെ എത്ര നേരം ഇരുന്ന് സാധനം കയ്യിലുണ്ട് മലയാളി മലയാളി സാധനം കയ്യിലുണ്ടോ നമ്മളെ കൂട് ആരാപ്പത് അയ്യോ കണ്ട പോലെ ഉണ്ടല്ലോ ബ്രോ ഒരു വണ്ടി കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ആളാരാളത് എന്തുവാട് ബ്രോ അറിയോ പിന്നെന്താണോ പൈസ വെക്കോ എങ്ങനെയുണ്ട് യാത്രയൊക്കെ ഞാൻ ഇങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ നിങ്ങളൊക്കെ ഇതൊക്കെ എത്ര വട്ടം കേറിയിട്ട് ഉണ്ടാവില്ലോ എന്നുള്ള ഒരു മൂഡിലാണ് ഞാന് പിന്നെ ഇവിടെ അടുത്തെത്തിയപ്പോ എനിക്ക് മനസ്സിലായി അത് ശരി അത് ശരി ഓ നൈസ് ഓ എവിടെയാ നാട്ടിലെവിടെയാ ട്രിവാൻഡ്രം അല്ലേ ഓക്കെ നൈസ് എന്തായാലും കാണാൻ പറ്റിയൊരു വളരെ സന്തോഷം ഞങ്ങള് അറിയോ കേരളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ലേ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലേ മണാലിയിലായിരുന്നു അല്ലേ അത് ശരി ഓ ഇതും തള്ളി ഇങ്ങോട്ട് കയറണമല്ലേ നമ്മൾ തന്നെ നടന്നിട്ട് തന്നെ വരുമ്പോ തന്നെ നമുക്ക് എന്തായാലും ഞങ്ങൾ റോഡിനല്ലേ ഞങ്ങള് ഈ പതാക അവിടെ കുത്തുവാന്നുള്ളത് ദേശീയപതാക അവിടെ കുത്തുവാന്നുള്ള ഒരു ദൗത്യം പിന്നെ ബോർഡർ അവിടെ ബോർഡർ ഉണ്ടല്ലേ പാകിസ്ഥാൻ ബോർഡർ ആ അവിടെ ഒന്ന് പോണമെന്നുണ്ട് ഇന്ന് ഇനി തിരിച്ചു പോണം തിരിച്ചു നമ്മളെ ടെന്റും കാര്യങ്ങളൊക്കെ അവിടെയാ മേലെ മേലെ എത്തില്ല ഇങ്ങനെ അവിടെ എത്തി കിട്ടിയാല് വലിയ വീട്ടല്ലേ തണുപ്പായിരിക്കും അല്ലേ ശ്വാസം ബ്രീത്തിങ് ഇഷ്യൂ അല്ലേ അവിടെ വണ്ടി പോകുമ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓക്സിജൻ ഒക്കെ ഉണ്ടാവുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങള് 10 മണിക്ക് ഇറങ്ങിയ കൊയങ്ങ് കുറച്ചേരി ഇരിക്കും പിന്നെ റേഞ്ച് കിട്ടാൻ വേണ്ടി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇരുന്നിരുന്നു ഇന്നവിടെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ ടെന്റ് അടിക്കേണ്ടി വരുമല്ലോ എവിടെയെങ്കിലും അപ്പൊ എന്താ കയ്യാ ഇന്നവിടെ എത്തില്ല എന്ന് പറഞ്ഞാല് ആ ഇവിടെ ടൗൺ വരുന്നുണ്ടല്ലേ ഫുഡ് നമ്മള് ബിസ്ക്കറ്റ് ഒക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കയറി പോന്നു
മച്ചന്മാരെ അപ്പൊ നമ്മുടെ മച്ചന്മാരെ അവിടുന്ന് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. ഇത് നമ്മള് പുതിയ മലയാളികളെ കണ്ട കേട്ടോ. എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഞാന്. പോവാണല്ലേ, മലക്ക് കയറുവാന്ന്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് മലയാളികള് വീണ്ടും വന്നു. എന്തായാലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. മലപ്പുറം കെ എൽ 65 കണ്ടോ, പരപ്പനങ്ങാടി അല്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ പോവാണ്. ഇൻഷാല്ലാ കാണാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അവരും പോയി. നമ്മുടെ മച്ചന്മാര് എന്താ ഫൈസൽക്ക് അല്ലേ, ഫൈസൽക്ക് നിങ്ങളൊക്കെ അറിയും വിചാരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ. എന്തായാലും നമ്മൾ പോവാം. നമ്മൾ ഇതിലെ ട്രക്ക് ചെയ്ത് കയറാൻ പോവാ, ഷോർട്ട് അടിക്കുക. ഓക്കെ, ഹാപ്പിനെസ്. അപ്പൊ ട്രക്കിങ് നമ്മൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഓ മച്ചന്മാരെ, നമ്മൾ മഞ്ഞ് കണ്ട് തുടങ്ങി കേട്ടോ. ഗൈസ് അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. മച്ചന്മാരെ മച്ചന്മാരെ എത്തി മച്ചന്മാരെ. ഞാൻ കേരള സെ ഇതർ പൈതലായക. യെസ് കേരള സെ ഇതർ. മലയാളികളുടെ അഭിമാന നിമിഷമാണിത്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ. ജയ് ഹിന്ദ്. എന്താ പറയുക, ആർമിക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ഇതാണ്.